ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദാശംസകൾ. അപ്പോൾ കുട്ടികളൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് മൈലാഞ്ചിയൊക്കെ കയ്യിലിട്ടിട്ട് കിടന്നതന്നെ. അപ്പോൾ രാവിലെ എണീറ്റൊക്കെ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് മൈലാഞ്ചിയൊക്കെ ഒന്ന് ചോർത്തുക്കണമെന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ കയ്യിൽ നമ്മൾ ഇല മൈലാഞ്ചി അരച്ചാണ് ഇട്ടിരുന്നത്, അത് അത്ര തന്നെ ചോർത്തിട്ടില്ല. അപ്പോൾ രാവിലത്തെ ചായക്ക് പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ പാടന്നെ രാവിലെ അരിക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആർക്കും വല്ലാതെ കഴിക്കില്ല. കുറേ ദിവസമായിട്ട് നമ്മൾ രാവിലെ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് അപ്പോൾ അതൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പെരുന്നാളിന് ബിരിയാണി നെയ്ച്ചോറും ഒന്നുമല്ല ഉണ്ടാക്കുന്ന, സാധാ ചോറും അതിലുള്ള ഉപ്പേരിയും കൂട്ടാൻ മറ്റുള്ള കൂട്ടാനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ചിക്കനൊക്കെ മസാല ആക്കിയിട്ട് വെക്കും, മീനൊക്കെ ബീഫും കറിയും പിന്നെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും. ബാക്കിയൊക്കെ രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസവും ഒക്കെ ഉണ്ടാക്കി, അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലോക്ക്ഡൗൺ ആയ കാരണം അതൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അതൊക്കെ പിന്നെ ഒരുക്കാവാന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ അവരെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കൽ. അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ കുളിപ്പിച്ചിട്ട് അവരൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനിടയിൽ ഉപ്പയും ഉമ്മയും കൂടി അവിടെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ വർത്താനം ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുക. ഇത് നമ്മളെ അവ്വമോളാണ്, അവ്വമോൾക്ക് ഇപ്പോൾ 8 മാസമായി, അവൾക്ക് ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുളിയും മാറ്റിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ കഴിക്കാനിരുന്നത്. അപ്പോൾ വാണ്ടലിലാണെന്ന് ചോറൊക്കെ വിളമ്പിടുന്നത്. അപ്പോൾ വാണ്ടലിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മിക്ക പെരുന്നാൾക്കും ഞങ്ങൾ വാണ്ടല കിട്ടിയിട്ട് അതിലാണ് ചോറൊക്കെ കഴിക്കാറ്. അപ്പോൾ ഒരു വെജിറ്റബിളും മറ്റേ നോൺ വെജൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു മിനി സദ്യയാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പെരുന്നാൾക്ക് ഇത് സാധാ ചോറും കൂട്ടാനാണ് ഇഷ്ടം. അപ്പോൾ അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. പിന്നെ കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം ഇരുന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പെരുന്നാളിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ. അപ്പോൾ പുറത്തൊന്നും പോകാനില്ല, പിന്നെ വീട്ടിലൊന്നും പോകാൻ പറ്റില്ല ലോക്ക്ഡൗൺ ആയ കാരണം. അപ്പോൾ ഇങ്ങനെയൊരു പെരുന്നാൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാം എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.